ലെനിന്റെ നിശബ്ദതയുടെ മുഴക്കമെന്ന തിരക്കഥ സിനിമയാക്കാൻ ബക്കറും ലെനിനും കെഎസ്എഫ്ഇ സുഹൃത്തുക്കളും ഒത്തിറങ്ങിത്തിരിച്ച കഥയിലുണ്ടായ ആന്റി ക്ലൈമാക്സിലാണ് ഉണർത്തുപാട്ടെന്ന സിനിമയുണ്ടായത്. സംവിധാനം പി എ ബക്കർ, നിർമ്മാണം ലെനിനും സുഹൃത്തുക്കളും. പക്ഷേ ക്യാമ്പസിലും രാഷ്ട്രീയത്തിലും കഥയിലും ലെനിൻ പിന്തുടർന്ന കഥാകൃത്ത് എം സുകുമാരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബക്കറുമൊത്തു മടങ്ങുമ്പോൾ കഥയും തിരക്കഥയും മാറി. അങ്ങനെ എം സുകുമാരൻ്റെ ആദിമധ്യാന്തമെന്ന കഥ ഉണർത്തുപാട്ടെന്ന സിനിമയായപ്പോൾ ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ തച്ച് ലെനിൻ തിരിച്ചറിയാൻ തുടങ്ങി. അത് ബക്കറിലൂടെ വളർന്നു. അച്ചടക്കമില്ലാത്തൊരു ചലച്ചിത്ര നിർമ്മാണ ശൈലി ബക്കറിൽ നിന്നും ലെനിനും കടം കൊണ്ടു. അപൂർണമായി അസ്തമിക്കുന്ന ഋതുക്കളെപ്പോലെ ലെനിൻ ചിത്രങ്ങൾക്കും പരിസമാപ്തിയില്ല. സിനിമയിലൂടെയാണ് മലയാളി ലെനിൻ രാജേന്ദ്രനെ ശരിക്കും അറിഞ്ഞത്. പക്ഷെ ലെനിൻ്റെ ജീവിതം അവിടുന്ന് പിന്നോട്ടും മുന്നോട്ടും നീണ്ടു കിടപ്പാണ്. ഒറ്റപ്പാലത്ത് രണ്ടുവട്ടം ഇടതുപക്ഷത്തിനു വേണ്ടി കെ ആർ നാരായണനോട് തോറ്റ ലെനിൻ രാജേന്ദ്രൻ എന്ന സാമാജികൻ സംഭവിച്ചില്ല. പക്ഷെ സാമാജികനാകാൻ ഉദ്യോഗം രാജിവെച്ച ലെനിനെ തേടി പിന്നീട് പുതിയ വേഷങ്ങൾ വന്നു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഫിലിം ഓഫീസർ, ചിത്രാഞ്ജലി സ്റ്റുഡിയോ മാനേജർ, ഒടുവിൽ 2016 കെ എസ് എഫ് ഡി സി ചെയർമാൻ. ലെനിൻ തേടിയത് ജീവിതത്തിൻ്റെ അരങ്ങുകളെയാണ്. കല മതിവരാതെ രാഷ്ട്രീയത്തിലേക്കും രാഷ്ട്രീയം മതിവരാതെ കലയിലേക്കും നിരന്തരം സഞ്ചരിച്ച 6 പതിറ്റാണ്ടുകളാണ് ലെനിൻ ബാക്കി വയ്ക്കുന്നത്. അരങ്ങത്ത് ലെനിൻ നാടകവും കൊറിയോഗ്രാഫിയും പൊലിച്ചു. മാധവിക്കുട്ടിയുടെ ഇളയകാലത്തേക്ക് മലയാളിയെ കൊണ്ടുപോയ ബാല്യകാല സ്മരണകൾ ലെനിൻ ടെലിവിഷൻ പരമ്പരയാക്കി. മകരമഞ്ഞിനും മുന്നേ കെ പി എസ് സിക്ക് വേണ്ടി രാജാരവിവർമ്മയുടെ ജീവിതം നാടകമാക്കി ലെനിൻ പുനഃസൃഷ്ടിച്ചു. ജി ശങ്കരപ്പിള്ളയുടെ അവസ്ഥയും നാരായണഗുരുവും വയലാറും കവിയൂർ രേവമ്മയും ജി ദേവരാജനും ലെനിൻ്റെ ഡോക്യുമെന്ററികളിലും ജീവിക്കുന്നു. ആശാന്റെ കരുണയെ ലെനിൻ കൊറിയോഗ്രാഫിയാക്കി. അരങ്ങിന്റെ ആ വഴി പുഴയൊഴുകം വഴിയെ തുടർന്നു.